കൊച്ചി പുറംകടൽ വഴിയുള്ള ഹെറോയിൻ കടത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഇറാനിയൻ പൗരന്മാരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലഹരിക്കടത്തിന് പിന്നിൽ പാകിസ്ഥാൻ ലഹരി മാഫിയയാണ് എന്ന് ഇറാനിയന്മാർ മൊഴി നൽകിയിട്ടുണ്ട്. റാക്കറ്റിന്റെ കണ്ണികൾ തേടിയുള്ള എൻ സി ബി അന്വേഷണം പുരോഗമിക്കുകയാണ്. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിച്ചോ എന്നത് സംബന്ധിച്ചും സംശയമുണ്ടല്ലോ. എന്താണ് മറ്റ് വിവരങ്ങൾ? അന്താരാഷ്ട്ര ബന്ധമുള്ള ലഹരി കടത്ത് സംഘമാണ് ഈ ഹെറോയിൻ പിടിച്ചതിന് പിന്നിൽ എന്ന് തന്നെയാണ് എൻ സി ബി കരുതുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കിയുള്ള ഹാജി അലി നെറ്റ്വർക്ക് എന്ന രീതിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെയായി ഏഷ്യൻ രാജ്യങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന വലിയ ശൃംഖലയാണ്. ഈ ശൃംഖലയാണ് ഈ ലഹരിക്കടത്തിന് പിന്നിൽ എന്നാണ് പിടിയിലായ ആറ് ഇറാനിയൻ പൗരന്മാർ എൻ സി ബിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഇവരുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ 200 കിലോഗ്രാം ഹെറോയിൻ ഇന്ത്യൻ തീരത്തേക്ക് എത്തിയത്. ഇവിടെ നിന്നും ഇറാനിലേക്ക് പോകും വഴിയാണ് പിടികൂടിയത്. ഇറാനിലേക്ക് പോയി ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ വഴിയാണ് പിടികൂടിയതെന്നാണ് വ്യക്തമാക്കുന്നത്. ആദ്യം ഇറാനിലെത്തുന്ന മയക്കുമരുന്ന് പിന്നീട് ഉരുക്കളിലും ഒരു ട്രോളുകളിലും ഒപ്പം കപ്പലുകളിലുമൊക്കെ ആയാണ് തിരിച്ച് ആഴക്കടലിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ഇന്ത്യൻ തീരങ്ങളിലേക്കും ശ്രീലങ്കൻ തീരങ്ങളിലേക്കുമൊക്കെയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് പിടികിട്ടിയത്. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള നിയന്ത്രണത്തിനും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പുറംകടലിലും ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശം കാത്തു കിടക്കുമ്പോഴാണ് നേവിയുടെയും എൻ സി ബിയുടെയും ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടിയതും. സാറ്റലൈറ്റ് ഫോണുകളടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കള്ളക്കടത്ത്, ഈ ലഹരിക്കടത്ത് നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള സന്ദേശങ്ങൾ ചോർത്തിയാണ് ഈ വലിയ ലഹരിക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതും. എന്തായാലും ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ അടക്കം ഈ രാഷ്ട്രീയമായ അസ്ഥിരത വരുത്താനുള്ള ശ്രമങ്ങൾ ഈ കള്ളക്കടത്തിലൂടെ ലഭിക്കുന്ന ഈ മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നടത്തിയിരുന്നു എന്ന ഒരു കണ്ടെത്തലിനാണ് ഇപ്പോൾ എൻ സി ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഭീകരവാദ ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഈ പിടിയിലായ ആറ് ഇറാനിയൻ പൗരന്മാരെയും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉച്ചതിരിഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയേക്കും. അഭിലാഷ്. സംസ്ഥാനത്ത് ലഹരി വലിയ തോതിൽ ഉപയോഗം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ആളുകളെ പിടികൂടുന്നത്. എന്നാൽ ഈ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കടക്കം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ച് അറിയേണ്ടത്.